ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്നിക് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബാറ്ററി ചാർജ് ചെയ്യുന്ന ഒരു ചാർജർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. 40 AH ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓട്ടോ കട്ട് ഓഫ് ചാർജറാണ് ഇത്. അപ്പോൾ ഇതുണ്ടാക്കുന്ന വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നമ്മൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. വീഡിയോയിന് കുറച്ച് ലെങ്ത് ഉണ്ടാവും, നമ്മൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഇത് കാണിക്കുന്നത് കാരണം. അത് നിങ്ങൾ ആ വീഡിയോ സ്കിപ്പ് ചെയ്യാനും കാണുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്കോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇത് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ട എന്ത് ഐറ്റം നമ്മൾ പറയാം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഒരു ട്രാൻസ്ഫോമറാണ്. അതായത് 14014 5A ട്രാൻസ്ഫോമറാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. നമുക്കറിയാൻ പറ്റും 14014 എന്ന് പറയുമ്പോൾ ഇത് 2014 വരുന്നത്, ഇതായിരിക്കും നെഗറ്റീവ് നമ്മുടെ 0 V വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഇത് ഇവിടെ നമ്മൾ AC കൊടുത്തു കഴിയുമ്പോൾ ഇവിടെയാണ് നമുക്ക് DC ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ട്രാൻസ്ഫോമർ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു സർക്യൂട്ട് ബോർഡാണ്. അപ്പോൾ ഈ ബോർഡ് എന്ന് പറയുന്നത് നമ്മൾ ഓട്ടോ കട്ട് ഓഫ് ഒക്കെ ഇതിനകത്ത് ഉണ്ട്. അതായത് ചാർജ് ഫുള്ളായിക്കുമ്പോൾ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ചെയ്യുന്ന ഒരു ബോർഡാണിത്. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ കണക്ഷൻസ് ഒക്കെ എങ്ങനെയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ 14014 ട്രാൻസ്ഫോമർ കൊടുക്കുന്നത്. പിന്നെ ഇവിടെയാണ് നമ്മൾ പ്ലസും മൈനസും ബാറ്ററി ടെർമിനൽ കണക്ട് ചെയ്യേണ്ടത്. ഇത് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് നമ്മൾ ബാറ്ററി ചാർജ് ഫുള്ളായി കഴിഞ്ഞാൽ ഈ ഇൻഡിക്കേറ്റർ തെളിയും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ബാറ്ററി കട്ടാവും, പിന്നെ ബാറ്ററി ചാർജ് ആവില്ല. അപ്പോൾ ഈ ബോർഡ് നമുക്ക് അത്യാവശ്യമാണ് ഇത് ഉപയോഗിക്കാൻ വേണ്ടി. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ സ്വിച്ചാണ്. അതായത് നമ്മൾ ഈ കേസിമേക്ക് ഇത് ഓണും ഓഫ് ചെയ്യാനുള്ള ഒരു ചെറിയ സ്വിച്ചാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് അടുത്ത വേണ്ട ഫ്യൂസാണ്. ഈ ഫ്യൂസ് എന്ന് പറയുന്നത് നമ്മൾ ഷോർട്ട് സർക്യൂട്ടിൽ നിന്നൊക്കെ, അതായത് ഷോർട്ടാവാൻ നമ്മളെ സർക്യൂട്ടിലേക്കുള്ള ഹൈ വോൾട്ടേജ് കയറി വന്നാൽ ഷോർട്ടായി പോകാനാണ് നമ്മളിങ്ങനെ ഫ്യൂസ് ഉപയോഗിക്കുന്നത്. ചാർജിങ് സമയത്ത് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഒക്കെ വന്നാൽ അങ്ങനെ ഇതിനൊന്നും പറ്റാതിരിക്കാൻ ഷോർട്ടായി പോകാനാണ് നമ്മൾ ഈ ഫ്യൂസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ഒരു 100K ഒരു സിസ്റ്ററും ഒരു LED ആണ്. ഇത് എന്തിനു ഉപയോഗിക്കണേ എന്ന് വെച്ചാൽ നമ്മുടെ ഇൻഡിക്കേറ്ററും, അതായത് നമ്മുടെ സിസ്റ്റം ഓണായി എന്നറിയിക്കുന്ന ഒരു ഇൻഡിക്കേറ്റർ വെക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിത് DC LED ആണ്. അപ്പോൾ നമ്മൾ നേരിട്ട് AC സപ്ലൈയിലാണ് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ 100K സിസ്റ്റർ ഉപയോഗിക്കുന്നത്. നമുക്കിത് ഉപയോഗിച്ചാണ് ഇതിനകത്ത് കൊടുക്കാനല്ല, നേരിട്ട് LED കൊടുക്കാൻ പാടില്ല. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഈ LED സിസ്റ്റർ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് മെയിനായിട്ട് വേറേണ്ട ഒരു വയറാണ്. ഇത്രയും ചെറിയ വയർ, അതായത് നമ്മൾ AC ഇൻപുട്ട് കൊടുക്കാനുള്ള ഒരു വയറാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അവസാനമായിട്ട് വേണ്ടതാണ് നമുക്ക് ഇതിൻ്റെ കേസ്. അതായത് ഇത് സെറ്റ് ചെയ്യാനുള്ള കേസാണ് ഇത്. അപ്പോൾ ഇവിടെ 2 ഇൻഡിക്കേറ്റർ ഉണ്ട്, ഒരെണ്ണം കട്ട് ഓഫിനും ഒരെണ്ണം ഇത് ഓൺ ആക്കാനുള്ള ഇൻഡിക്കേറ്റർ. പിന്നെ ഇവിടെ സ്വിച്ച് വയ്ക്കാനുള്ള ഓപ്ഷൻ, പിന്നെ ഇപ്പുറത്തായാലും ഫ്യൂസ് വയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതിൻ്റെ 2 കേസാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ കണക്ഷൻസ് ഒക്കെ എങ്ങനെയാണ് വന്നേ നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം കണക്ട് ചെയ്യേണ്ടത് ഇതാണ്. നമ്മൾ ഈ ബോർഡിലേക്ക് നമ്മൾ ട്രാൻസ്ഫോമറാണ് കണക്ട് ചെയ്യാൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഈ 14014 ട്രാൻസ്ഫോമറാണ് എടുത്തിരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ പറ്റിയ ബോർഡിലുണ്ട് 14014 ഈ മൂന്ന് പോയിന്റിലാണ് നമ്മളിവിടെ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കറക്റ്റ് മാറിപ്പോകാതെ ആദ്യം നമ്മൾ 0 കണക്ട് ചെയ്യുന്നത്. അടിക്കലത്തെ പോയിന്റാണ് ഈ ട്രാൻസ്ഫോമറിൻ്റെ ഈ 3 വരുന്ന അടിക്കലത്തെയാണ് 0 നെഗറ്റീവ് ആയിട്ട് വരുന്നത്. പിന്നെ അപ്പുറത്തെ 2 പോസിറ്റീവാണ് 14014 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ കണക്ട് ചെയ്തിട്ട് അടിയിൽ സോൾഡർ ചെയ്യാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ സോൾഡർ ചെയ്തെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? നമ്മൾ ഈ 3 വയർ സോൾഡർ ചെയ്തിട്ടുണ്ട്. ട്രാൻസ്ഫോമറും പിന്നെ 0 എന്ന് പറയുന്ന നെഗറ്റീവ് ആണ് നടുക്ക് കൊടുക്കേണ്ടത്. പിന്നെ അപ്പുറത്തെ 2 14 എന്ന് പറയുന്നത് നമ്മൾ 2 സൈഡിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ സോൾഡർ ചെയ്തിട്ടുണ്ട് ഷോർട്ട് ആവാതെ. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത് കണക്ട് ബാറ്ററിയാണ് ഈ ബോർഡിലേക്ക്. അപ്പോൾ നമ്മൾ ബാറ്ററിയുടെ പ്ലസും മൈനസും കൂടെ കാണാൻ പറ്റും. നെഗറ്റീവ് പോസിറ്റീവോടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 വലിയ ടെർമിനലാണ് ഇതിൻ്റെ നെഗറ്റീവ് പോസിറ്റീവായിട്ട് വരുന്നത്. ഇതുണ്ടോ ഈ 2 ടെർമിനൽ. അപ്പോൾ അതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു 4 mm DC കേബിളാണ് എടുത്തിരിക്കുന്നത്. വേണ്ട, ബാറ്ററിയുടെ ക്ലിപ്പുള്ള ഒരു DC കേബിൾ നമ്മൾ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ഇരിക്കുന്നത്. മാക്സിമം ഒരു 4 mm നമുക്ക് ഇടാം. നമുക്ക് DC കേബിൾ ഇല്ലെങ്കിൽ AC ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതാണ് ഇനി നമുക്ക് സോൾഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ബാറ്ററിയുടെ കണക്ഷൻസ് ചെയ്തിട്ടുണ്ട്. നല്ലോണം സോൾഡർ ചെയ്തത് വിട്ടു വരാത്ത രീതിയിൽ നല്ലോണം സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഓൾമോസ്റ്റ് കണക്ഷൻസ് ഒക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബാറ്ററിയുടെ പ്ലസ് മൈനസ് ആണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ട്രാൻസ്ഫോമറും എന്ന് പറഞ്ഞാൽ 3 ഇതിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതാണ് നമ്മൾ AC ഇൻപുട്ട് ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് ചെയ്യേണ്ടത് ഇതിൻ്റെ AC ഇൻപുട്ട് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ AC ഇൻപുട്ട് ഈ ഫ്യൂസ് വഴിയാണ് കയറ്റി വിടുന്നത്. അതായത് ഫ്യൂസ് സ്വിച്ച് വഴിയാണ് നമ്മൾ AC കൊടുക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ AC ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഒരു വെള്ള വയർ എന്ന് കാണിച്ചാൽ അത് ലെങ്ത് കൂടുതലുള്ളതാണ് നമ്മളിപ്പോൾ ഒരു ചെറിയ വയർ എടുക്കുന്നത്. നമ്മൾ ആ കേസിലേക്ക് സെറ്റ് ചെയ്യുമ്പോൾ വലിയ വയറൊക്കെ എടുക്കുന്നത്. അപ്പം കാണാൻ പറ്റും ഇതായിരിക്കും നമ്മുടെ ഇൻപുട്ട് കൊടുക്കുന്നത്, AC ഇൻപുട്ട്. അവിടെ നമുക്ക് ന്യൂട്രൽ ഫേസും കയറി വരും.
അപ്പൊ നമ്മള് ഫേസ് ആണ് സ്വിച്ച് വഴി കയറ്റി ഉണ്ടായി. ഈ സ്വിച്ച് വഴി കയറ്റി ഫേസ് ആണ് നമ്മള് ഈ ട്രാൻസ്ഫോമറിലേക്ക് ഇതുപോലെ കൊടുക്കേണ്ടത്, കണക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. ന്യൂട്രൽ ആണ് നമ്മൾ ഈ ഫ്യൂസ് കൂടെ കൊടുക്കേണ്ടത്. അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോയെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മൾ ന്യൂട്രൽ ഉണ്ട്, ആദ്യം നമ്മൾ ഇതിനകത്ത് കയറ്റിയിട്ട് ഇവിടെ നിന്നാണ് ന്യൂട്രൽ പോയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെയാണ് ഇതിന്റെ കണക്ഷൻസ് വരുന്നത്. അപ്പൊ ഫേസ് ഇൻപുട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ഇതിന്റെ ഓൾമോസ്റ്റ് എല്ലാ കണക്ഷൻസ് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് ആയിട്ട് കണക്ട് ചെയ്യേണ്ടത് ബാറ്ററിയാണ്. അതിന് മുമ്പായിട്ട് നമുക്ക് ഒരു ഇൻഡിക്കേറ്റർ കണക്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ഇൻഡിക്കേറ്റർ. ഇതെന്ന് പറയുന്നത് നമ്മൾ AC സപ്ലൈ ആണ് ഇതിനകത്ത് കൊടുത്തു വിടുന്നത്. AC ഫേസ് ന്യൂട്രൽ ആണ് നമ്മൾ ഇതിനകത്ത് കൂടെ കടത്തി വിടുന്നത്. അത് നമുക്കുണ്ട്. ഇവിടെ ഒരു റെസിസ്റ്റർ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞവര് തന്നെ 100K ഒരു റെസിസ്റ്റർ ആണ്. ഇത് സാധാ DC LED അതിൽ പ്രവർത്തിക്കണേ നേരിട്ട് DC LED കൊടുത്തു കഴിഞ്ഞാൽ കത്തിപ്പോവും അടിച്ചു പോകും, അങ്ങനെ കൊടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് 100K ഒരു റെസിസ്റ്റർ വഴിയാണ് നമ്മൾ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതും ഇതിനകത്ത് തന്നെ കണക്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ഇത് എങ്ങനെ കണക്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴാണ് നമ്മുടെ LED കത്തേണ്ടത്. നമ്മൾ ഈ LED വെക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഇതാണ്. അതായത് നമ്മുടെ ചാർജിങ് സെറ്റ് ഇത് ഓൺ ആയിട്ട് അറിയിക്കാനാണ് നമ്മൾ LED വെക്കുന്നത്. അപ്പൊ അതിന് നമ്മൾ LED എങ്ങനെ വെക്കണേന്ന് വെച്ചാൽ ഇവിടെ നിന്നാണ് ഫേസ് വരുന്നത്. അപ്പൊ ഈ ഫേസ് സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴാണ് ഇപ്പുറത്തേക്ക് പോകുന്നത്. സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ഇവിടെ ഫേസ് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഈ ഇതിന്റെ ആദ്യം ഈ റെസിസ്റ്റർ കണക്ട് ചെയ്തേക്കണ ഈ വയറുണ്ടല്ലോ, ഈ വയർ നമ്മൾ ഇതിമേക്കാണ് സോൾഡർ ചെയ്യേണ്ടത്. അതായത് ഈ ട്രാൻസ്ഫോമറിലേക്ക് കൊടുത്തേക്കണ ഇത് ഈ ഫേസിമേക്കാണ് ഇത് സോൾഡർ ചെയ്യേണ്ടത്. ന്യൂട്രൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെയും കണക്ട് ചെയ്യാം, ഇവിടെയും കണക്ട് ചെയ്യാം. നമുക്ക് നല്ലത് ഇവിടെ കണക്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെയാണ് ന്യൂട്രൽ കണക്ട് ചെയ്യേണ്ടത്. അപ്പൊ LED കണക്ഷൻസ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ നമ്മൾ കണക്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഇതിന്റെ കണക്ഷൻസും കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞവരെ തന്നെ റെസിസ്റ്റർ കണക്ട് ചെയ്ത് 100K റെസിസ്റ്റർ കണക്ട് ചെയ്ത് ഈ വയർ നമ്മൾ ഈ സ്വിച്ചിന്റെ ഈ കണക്ഷൻ ഇതിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ന്യൂട്രൽ നമ്മൾ ഈ ഫ്യൂസിന്റെ വരുന്ന ഈ ന്യൂട്രലേക്കും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ കണക്ഷൻസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി ഇത് വർക്ക് ചെയ്ത് കാണിപ്പിക്കാൻ പോകണം. അപ്പൊ അതിനായിട്ട് നമ്മളൊരു ബാറ്ററി ആണ് എടുക്കുന്നത്. ഒരു 7 AH ഒരു പഴയ ബാറ്ററി ആണ്. അപ്പൊ ഈ ബാറ്ററിയിലേക്കാണ് നമ്മൾ ഇത് കണക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതിനെ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ആദ്യം ഇതിന്റെ പ്ലസ് മൈനസും മാറിപ്പോകാതെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ സൈഡാണ് പ്ലസ്, അതായത് ഈ വയറാണ് ഇതിന്റെ പ്ലസ് വരുന്നത്. അത് നമ്മൾ ബാറ്ററിയുടെ പ്ലസ്സുമേക്കാണ് നമ്മൾ കാണിക്കുന്നത്. ഉണ്ടോ, നമ്മൾ ബാറ്ററിയുടെ പ്ലസ്സിലേക്ക് കണക്ട് ചെയ്യാം. അതിനുശേഷമാണ് മൈനസ് കണക്ട് ചെയ്യേണ്ടത്. നമ്മൾ പ്രോ അങ്ങോട്ട് മാറി പോകരുത്, പ്ലസ് മൈനസ് അങ്ങോട്ട് മാറിപ്പോയി ബോർഡ് കംപ്ലൈന്റ് ആയി പോകും. ഇനി ഈ സൈഡിൽ കാണുന്ന ഈ വയറുണ്ട്, അവിടെ എഴുതിയിട്ടുണ്ട് മൈനസ്. അപ്പൊ നമ്മൾ ഇത് മൈനസിലേക്കാണ് ക്ലിപ്പ് ചെയ്യേണ്ടത്. അപ്പം കാണാൻ പറ്റും, കണ്ടോ, നമ്മളിത് മൈനസിലേക്ക് ക്ലിപ്പ് ചെയ്തു. അപ്പൊ നമ്മുടെ ഇത് ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബാറ്ററി ഒന്ന് നീക്കി വെക്കാം. നമ്മൾ കണ്ടോ ഇതിപ്പോ കണക്ട് ചെയ്തിട്ടെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ AC ഇൻപുട്ട് ആണ് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് അത് എങ്ങനെയാ കൊടുത്തിട്ട് എങ്ങനെയാ നോക്കാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ കണക്ഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ AC ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യാണ്. നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവിടുത്തെ സ്വിച്ച് ഓൺ ചെയ്തിട്ടില്ല. നമ്മളിത് സൂക്ഷിച്ച് കണ്ട് കൈകാര്യം ചെയ്യണം. നമ്മളിത് ടേപ്പ് അടിച്ചിട്ടില്ല. നമ്മളിപ്പോൾ വീഡിയോ കാട്ടാൻ വേണ്ടി ഫുൾ സേഫ്റ്റിയിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ലൈറ്റ് കത്തുന്നത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും, കണ്ടോ. നമ്മൾ ഇന്ന് തുടങ്ങിയില്ല, ഇതിൽ AC സപ്ലൈ ആണ് വരുന്നത്. നമുക്ക് ടെസ്റ്റർ കുത്തുമ്പോണ്ട് ഇവിടെ സപ്ലൈ തന്നെ ഉണ്ടോ. AC ആണ് വരുന്നത്. AC DC ഒക്കെയാണ് ഈ ലൈറ്റ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ ലൈറ്റ് കത്തിയത് കാണാൻ പറ്റും. ക്യാമറയിൽ എത്ര ക്ലാരിറ്റി എന്ന് മനസ്സിലാവില്ല, എന്നാലും നമുക്ക് ഇവിടെ ലൈറ്റ് കത്തിയിട്ടുണ്ട്. നമ്മൾ റെഡ് ലൈറ്റ് ആണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഇൻഡിക്കേറ്ററും ഇതെന്ന് പറയുന്ന ഈ ഇൻഡിക്കേറ്ററും ഇതും റെഡ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ വീഡിയോ കാട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ റെഡ് വെച്ചത്. നമ്മൾ ഗ്രീൻ വേണമെങ്കിൽ ഗ്രീൻ വെക്കാം. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ കണക്ഷൻസ് വരുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ ചാർജിങ് എങ്ങനെയാണ് നടക്കണമെന്ന് കാണിച്ചു തരാം. അതിനുമായിട്ട് നമുക്ക് ഇതിനുള്ള സപ്ലൈ മാറ്റി വെക്കാം. ഇപ്പൊ നമ്മുടെ ഈ ബാറ്ററി ചാർജിങ് ആവാണ്. നമ്മൾ അതിനായിട്ട് ഒരു മൾട്ടിമീറ്ററിൽ കാണിക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് മൾട്ടിമീറ്റർ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചാർജിങ് കട്ട് ഓഫ് ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ ഇവിടെ നമ്മുടെ ബാറ്ററിയും എടുത്തു വെച്ചിട്ടുണ്ടോ. നമ്മുടെ ബാറ്ററി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് നമ്മൾ വേണമെങ്കിൽ കാണിച്ചു തരാം. എന്താണ്ടോ, നമ്മളിത് DC 20 ഇട്ടിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ ബാക്കിലുണ്ടോ, DC 20 നമ്മൾ ഇത് ഇട്ടിരിക്കുന്നത്. നമ്മളിനി ഈ രണ്ട് പ്രോബ് ബാറ്ററിയിലേക്കാണ് വെക്കുന്നത്. അപ്പൊ നമ്മൾ പ്ലസ് മൈനസ് നോക്കി കറക്റ്റ് വെക്കാം. അപ്പൊ നമ്മൾ കാണിച്ചു തരാം, നമുക്ക് അതിനകത്ത് ഇത് കാണുന്നത് അറിയാൻ പറ്റും. ഉണ്ടോ, ഇപ്പൊ നമ്മളിത് DC 20 വെച്ചിരിക്കുന്നത്. ഉണ്ട്, ഇപ്പൊ ഹൈ വോൾട്ടേജിനെ കയറി ഇറങ്ങിയൊക്കെ നടക്കാണ്, ഇപ്പൊ ചാർജിങ് നടക്കാണ്. അപ്പൊ നമ്മൾ എങ്ങനെ കട്ട് ചെയ്യണെന്ന് വെച്ചാൽ ഇതിപ്പോ 15 V ഉണ്ട്, അതായത് ബാറ്ററി ചാർജിങ് നടക്കാണ്. അപ്പൊ നമ്മൾ എങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. അതായത് നമ്മൾ ഇതിന്റെ ഈ പ്രോബ് ഉണ്ടാവും, ഈ പ്രോബ് തിരിച്ചാണ് ഇതിന്റെ കട്ട് ഓഫ് ചെയ്യേണ്ടത്. ഇപ്പൊ ഇത് ഇങ്ങടേക്കാണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ ടെസ്റ്ററിന് ഇങ്ങനെ തിരിക്കുന്നതനുസരിച്ച് ഇവിടെ ലേറ്റ് കത്തും. ലേറ്റ് കത്തുമ്പോഴാണ് നമ്മൾ ഇത് ഓഫ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് തിരിക്കാൻ വേണ്ട, നമ്മളിങ്ങനെ പയ്യെ പയ്യെ തിരിക്കാം. പണ്ടാ ഇപ്പൊ ലേറ്റ് കത്തി, ലേറ്റ് കത്തിയപ്പോൾ അവിടെ ചാർജിങ് ഓഫായി. ഇപ്പൊ അതിനകത്തേക്ക് ചാർജ് ആവണില്ല. അപ്പൊ ഈ ലേറ്റ് കത്തുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, അതായത് നമ്മൾ ഇതിനകത്ത് ആദ്യം ബാറ്ററി കണക്ട് ചെയ്തിടാം. നമ്മൾ ഈ പ്രോബിലേക്ക് ഇത് ബാറ്ററി കണക്ട് ചെയ്തിട്ട് ബോർഡ്, അതിനുശേഷം നമ്മൾ ഈ സർക്യൂട്ട് ഓൺ ചെയ്യാം. നമ്മുടെ AC ഇൻപുട്ട് ഓൺ ചെയ്യാം. ഓൺ ചെയ്തതിന് ശേഷം ബാറ്ററി ഇപ്പൊ ഒരു 12.5 അല്ലെങ്കിൽ 11.5 ഉള്ള ബാറ്ററി ആണെങ്കിൽ ചാർജ് കയറി 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 എപ്പ 14.5 ആവണു. അപ്പൊ നമ്മളിത് ഇങ്ങനെ ഇരിക്കുന്ന സാധനമാണെങ്കിൽ നമ്മൾ പയ്യെ പയ്യെ തിരിക്കുക. 14.5 നമ്മൾ ഈ മൾട്ടിമീറ്ററിൽ കാണാം. എന്നിട്ട് 14.5 എത്തിക്കുമ്പോൾ ഇങ്ങനെ പയ്യെ തിരിക്കുക. 14.5 എത്തിക്കുമ്പോൾ എപ്പോഴാണ് നമ്മൾ എത്തണേ, അപ്പൊ നമ്മൾ തിരിച്ച് ഈ ലേറ്റ് കിട്ടാം. അതിനുശേഷം നമ്മളത് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ 11.5 ബാറ്ററി ചാർജൊക്കെ തീർന്നങ്ങനെ ബാറ്ററി കറക്റ്റ് 14 കട്ടാവും. ഇങ്ങനെയാണ് ഇതിന്റെ ചാർജിങ് ആവുന്നത്. ഇനി ഇത് എപ്പോൾ ബാറ്ററി ചാർജ് തീരണോ അപ്പൊ നമുക്ക് അതിനനുസരിച്ച് റീചാർജ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് മനസ്സിലായി വിചാരിക്കണോ,
സിമ്പിളാണ്. സാധാരണ രീതിയിൽ ഇങ്ങനെയായിരിക്കും കിടക്കണം ഈ സൈഡിലേക്ക്, അല്ലെങ്കിൽ ഈ സൈഡിലേക്ക് ആണെങ്കിൽ മൊത്തം ലോ ആയിരിക്കും, ഏതൊരു ലേറ്റ് കത്തും. ഈ സൈഡിലേക്കാണ് നമ്മൾ തിരിക്കുന്നത്. നമുക്ക് കടയിൽ നിന്ന് ബോർഡ് കിട്ടുമ്പോൾ ഇങ്ങനെയായിരിക്കും കിടക്കണം. അപ്പോൾ അതിനുശേഷം നമ്മളിപ്പോൾ ഒരു ലോ ബാറ്ററി, ഇപ്പോൾ നമുക്ക് ചാർജിങ് നടക്കാണ്, ലേറ്റ് ഉള്ളപ്പോൾ ചാർജിങ് ഉണ്ടാവില്ല, ലേറ്റ് ഇല്ലാത്തപ്പോഴാണ് ചാർജിങ് നടക്കുന്നത്. ഇപ്പം ഉണ്ട് ബാറ്ററി ചാർജിങ് ആയോണ്ടിരിക്കുകയാണ്, 15 വോൾട്ട് ബാറ്ററിയിൽ ഉണ്ട്, കാരണം ബാറ്ററി ഫുൾ ചാർജാണ്. അതുകൊണ്ട് 15 വോൾട്ട് ഇപ്പോൾ ബാറ്ററിയിൽ ഉണ്ട്, ഇത്രയും വോൾട്ട് പാടില്ല. നമ്മൾ കട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു എൻ കേസ് ഇപ്പോൾ ഒരു നിങ്ങൾ ഒരു 11.5 വിചാരിക്കുക ഇതിനകത്തുള്ള റീഡിങ്. അതിനുശേഷം ഇത് റീഡിങ് കൂടി കൂടി ചാർജായി കൂടി കൂടി ഒരു 12 അങ്ങനെ 13 14.5 കറക്റ്റ് 14.5 നമ്മൾ മൾട്ടിമീറ്ററിൽ കാണാം. അത് 14.5 തിരിക്കുമ്പോൾ നമ്മൾ ഈ പ്രോബ് പയ്യെ പയ്യെ ഇങ്ങനെ തിരിക്കുക. പയ്യെ തിരിച്ചാൽ മതി, തിരിച്ച് തിരിച്ച് നമ്മൾ എപ്പോൾ ഈ ലൈറ്റ് ഉണ്ടോ ടിക്കുന്ന ശബ്ദം കേട്ടു, നമ്മുടെ ലൈറ്റ് ഓൺ ആയിട്ടുണ്ട്, നമ്മുടെ അവിടെ ചാർജിങ് ഓഫ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെയാണ് കട്ട് ഓഫ് വരുന്നത്. ഈ 14.5 തിരിക്കുമ്പോൾ പിന്നെ ഇത് തിരിക്കരുത്, പിന്നെ എത്ര കാലം വെച്ചാലും നമ്മളിത് അനക്കരുത്, അനക്കിൻ്റെ കട്ട് ഓഫ് പോകും. ഇനി നമ്മളിത് ഒന്നുകൂടി മിടിയിച്ചിട്ട് ഒന്നുകൂടി ഓൺ ചെയ്യുക. അതായത് നമുക്കിപ്പോൾ കാണിച്ചു തരാം, ഇപ്പോൾ ചാർജ് ഉള്ളതിന് എങ്ങനെയാണെന്ന് അറിയില്ല, എന്നാലും കണ്ടോ നമ്മളിപ്പോൾ സ്വിച്ച് മെയിന്ന് നമ്മൾ എ സി ഇൻപുട്ട് അവിടെ ഓഫ് ചെയ്തുകൊണ്ടോ, നമ്മുടെ എ സി ഇൻപുട്ട് അവിടെ ഓഫായി, പക്ഷെ എന്നാൽ ലേറ്റ് കത്തുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ ബാറ്ററിയിലേക്ക് ഇത് കണക്ട് ചെയ്തിട്ടേക്കാണ്. അപ്പം കണ്ടോ ബാറ്ററി മെയിന്ന് പിടിച്ചപ്പോൾ ആ ലേറ്റ് അവിടെ ഓഫായി, നമ്മൾ പ്രോബ് അവിടെ നിന്ന് പിടിച്ചു. ഇനി നമ്മളിത് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാം. കണ്ടോ ഇപ്പോൾ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തിട്ടേക്കാണ്, നമുക്ക് മൾട്ടിമീറ്ററിൽ അറിയാൻ കാണാൻ പറ്റും. ഇപ്പം കണ്ടോ 12.83 ഉള്ളൂ. അപ്പം നമ്മൾ ഇനി എ സി ഇൻപുട്ട് ഓൺ ചെയ്യാം. എ സി ഇൻപുട്ട് ഓൺ ചെയ്യുമ്പോണ്ടോ ഇപ്പൊ ബാറ്ററി കട്ട് ഓഫ് ആണ്, അതായത് ബാറ്ററിയിൽ ഫുൾ ചാർജ് ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കട്ടായത്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ ഇതിന്റെ പണി ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ കേസ് കണ്ടോ, ഇതിന്റെ മേലത്തെ കേസ് വെച്ചിട്ട് അത് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ട് കാണാൻ പറ്റും ഇവിടെയാണ് ഇതിന്റെ സ്വിച്ച് വരുന്നത്. ഇവിടെ രണ്ട് ഇൻഡിക്കേറ്റർ, ഒരെണ്ണം നമ്മുടെ ഓട്ടോ കട്ട് ഓഫിന്റെ റെഡ് ഇൻഡിക്കേറ്റർ, പിന്നെ ഒരെണ്ണം എന്ന് പറയുന്നത് നമ്മുടെ ഇത് ചാർജർ ഓൺ ആയെന്ന് അറിയിക്കാനുള്ള ഒരു ഇൻഡിക്കേറ്റർ ആണ് ഇവിടെ വരുന്നത്. പിന്നെ നമ്മൾ ബാക്ക് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെയാണ് ഇതിന്റെ ഫ്യൂസ് വരുന്നുണ്ടോ, ഇവിടെയാണ് ഇതിന്റെ ഫ്യൂസ്, പിന്നെ ആ ടെർമിനലിലും അതിന്റെ വയറും കണക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഡിവൈസിൽ വരുന്നത്, നമ്മുടെ ഇത് ഓട്ടോ കട്ട് ഓഫ് ചാർജറിന് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു, ഒരു ബാറ്ററി ചാർജർ ഉണ്ടാകുന്ന വീഡിയോ നമ്മൾ ഇന്ന് ചെയ്തത്. അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് വാങ്ങണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, അതിനകത്ത് നമ്മൾ നമ്പർ ഇട്ടിട്ടുണ്ട്, അതിനകത്ത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കണോ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്താണ് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.